Good evening. News Extra ilekku swagatham. Cinema nadan Vinayakan innale raatri Kochiyil oru police stationil chennathumayi bandhappetta tarkkangal pala vidhavadangalayi choodu pidikkukayanu innu udaneelam. Vinayakante perumaattam endu, police perumaattam engane, idellam ilakeeri parishodhikkappedunna oru divasamaanu. Abhilashe, ഇതൊരു പ്രിവിലേജിന്റെ വിഷയമാണോ? അഭിലാഷ് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞാൻ ഈ വിഷയത്തെ കാണുന്നത് പോലീസിന്റെ ഭാഗത്തും വിനായകന്റെ ഭാഗത്തും പ്രശ്നമുണ്ട് എന്ന തലത്തിലാണ്. അതിനെ സമതുലിതമായേ കാണാൻ കഴിയൂ. ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമാണ് ഇതിന് ആധാരം. വിനായകനും വിനായകന്റെ ഭാര്യയും അവർ തമ്മിൽ അവരുടെ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് തന്നെ തർക്കമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ആദ്യമായി പോലീസിന് മുമ്പിൽ എത്തിയ വിഷയമല്ല, മുൻപും പോലീസിന് മുൻപിൽ എത്തിയിട്ടുള്ള തർക്കമാണ്. അങ്ങനെയുള്ള ഒരു തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിനായകൻ പോലീസിനെ വിളിക്കുന്നു. പോലീസ് അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ വരുന്നു. അതിൽ മഫ്തിയിൽ വന്ന ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് വിനായകൻ, താങ്കൾ ആരാണ്, ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കണം, അല്ലാതെ എൻ്റെ ഫ്ളാറ്റിലകത്ത് നിങ്ങൾ എങ്ങനെ കയറും എന്ന് ചോദിച്ചതാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കം. ഇതേ തുടർന്ന് ആരാണ് എൻ്റെ ഫ്ളാറ്റിൽ വന്നത് എന്ന ചോദ്യവുമായി വിനായകൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പിന്നെ അവിടെ നടക്കുന്ന സംഭാഷണങ്ങൾ പോലീസ് തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത കാര്യം ആണ്, നമുക്കത് അറിയാം. അപ്പോൾ ഈ കാര്യത്തിൽ ഈ സംഭാഷണത്തിൻ്റെ തുടക്കം ശ്രദ്ധിക്കുമ്പോൾ വിനായകൻ ഈ കാര്യം, ആരാണ് എൻ്റെ ഫ്ളാറ്റിൽ വന്നത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, പിന്നെ എൻ്റെ ഫോൺ പിടിച്ചുകൊണ്ട് പോയി പഴയ കേസുമായി ബന്ധപ്പെട്ട്, ഉമ്മൻചാണ്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് ആ സമയത്തെ സംഭാഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ ഇത് വിനായകൻ സംസാരിക്കുമ്പോൾ അപ്പുറത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് പോലീസ് അസഭ്യമോ അശ്ലീലമോ ഒന്നും പറഞ്ഞില്ലെങ്കിലും പോലീസ് എടാ നീ തുടങ്ങിയ പദപ്രയോഗങ്ങൾ അവിടെ പോലീസ് ഉപയോഗിക്കുന്നത് കാണാം. ഇവിടെ പ്രിവിലേജിൻ്റെ പ്രശ്നം എന്നുള്ളതിലുപരി ഒരാളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അയാളെ എടാ നീ തുടങ്ങിയ നിലയിൽ അഭിസംബോധന ചെയ്യാനുള്ള അധികാരം പോലീസിനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വിനായകൻ അവിടെ അക്രാമകമായ നിലയിൽ ആ ഘട്ടത്തിൽ പെരുമാറുന്നുമില്ല. അപ്പോൾ ആ സമയത്ത് അത് വിനായകന് സിനിമ നടനം എന്നുള്ള പ്രിവിലേജ് ഉള്ളതുകൊണ്ട് വിനായകനോട് പോലീസ് വളരെ ഭവ്യമായി പെരുമാറണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏത് പൗരനും ഒരു പോലീസ് സ്റ്റേഷനിൽ കിട്ടേണ്ട ബഹുമാനമുണ്ട്, അത് അവിടെ കൊടുക്കാമായിരുന്നു. വിനായകനോട് പെരുമാറിയ രീതി, പോലീസ് പെരുമാറിയ രീതി ശരിയായിട്ടുള്ളതല്ല, റൂഡായിട്ടുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൽ അത് വിനായകൻ്റെ സാമൂഹ്യ നില വെച്ചുള്ള പെരുമാറ്റമാണെന്ന വിമർശനം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വ്യാപകമായുണ്ട്. വേറൊരു സിനിമാ നടനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നെങ്കിൽ പോലീസ് ഇങ്ങനെ പെരുമാറുമോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. ആ ചോദ്യത്തിൽ പ്രസക്തമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പോലീസ് ആ നിലയ്ക്ക്, പോലീസിനെ സംബന്ധിച്ച് വനിതാ പോലീസിനോട് ഐ ഡി കാർഡ് ചോദിച്ചു എന്ന പ്രശ്നമുണ്ട്, കഴിഞ്ഞ തവണ മുൻപ് പോലീസ് സ്റ്റേഷനിൽ വന്ന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെന്ന പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പോലും പോലീസ് സ്റ്റേഷനിലെത്തുന്ന പൗരനോട് ഇതിനേക്കാൾ നന്നായി പെരുമാറാനുള്ള ഉത്തരവാദിത്തം അവിടെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, അത് പോലീസിൻ്റെ ഭാഗത്തുണ്ടായില്ല. പക്ഷേ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇത്രയും വിനായകൻ്റെ പോലുള്ള ഒരു പെരുമാറ്റമാണോ സാധാരണ ഒരു പൗരൻ പോലീസ് സ്റ്റേഷനിൽ? സാധാരണ ഒരു പൗരൻ അങ്ങനെ പെരുമാറില്ല. വിനായകൻ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ ഇടങ്ങളിലും വളരെ ലൗഡായി പെരുമാറുന്ന ഒരാളാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഷ അതിരുവിടാറുണ്ട്. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ അത് വകവെച്ചു കൊടുക്കപ്പെടണമെന്ന അഭിപ്രായം എനിക്കില്ല. അല്ലെങ്കിൽ ജയമോഹൻ്റെ ജസ്റ്റിസ്, അതായത് ഇയാൾ ഇനി എന്ത് തന്നെ പറഞ്ഞാലും എന്ത് കുറ്റകൃത്യം തന്നെ ചെയ്താലും ഇയാളുടെ ഭാഗത്തായിരിക്കും ന്യായം എന്ന നിലയിൽ ഈ വിഷയത്തെ കാണാൻ കഴിയില്ല. മോശമായി പെരുമാറാനോ മോശം ഭാഷ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ആർക്കുമില്ല. ദളിതത്വം അതിൻ്റെ പറഞ്ഞതിൽ നിന്നാണ് എനിക്ക് ചോദ്യം. പ്രമേഷേ, ഒരു മറ്റൊരു സിനിമാ നടനായിരുന്നെങ്കിൽ ഇതായിരിക്കുമോ പോലീസിൻ്റെ സമീപനം? അല്ല, അത് അങ്ങനെ അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു താരതമ്യം വന്നത്. അത് വിനായകൻ എന്ന് മാത്രമല്ല, ഒരു സിനിമാ നടൻ എന്നല്ല, ആര് പോലീസ് സ്റ്റേഷനിൽ പോയാലും ശരി, പോലീസ് സ്റ്റേഷനിൽ അവർക്ക് കിട്ടേണ്ട ഒരു ഒരു വ്യക്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ അവരോട് ഇപ്പോൾ സാറെന്നൊന്നും വിളിക്കണമെന്ന് എല്ലാവരും പറയാറ്. സാധാരണ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ പോലീസുകാർ അവിടുത്തെ പൗരന്മാരെ തിരിച്ച് അങ്ങോട്ട് സർ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മുടെ ജനമൈത്രി പോലീസുകാർ പോലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ഒരു ഒരാൾ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായ എന്തെങ്കിലും വശം ചൂണ്ടിക്കാണിച്ചാൽ അത് പോലീസിനെതിരെയാണ്, അത് ധാർഷ്ട്യത്തോടെയാണ്, ധിക്കാരത്തോടെയാണെന്നൊക്കെ അവർക്ക് തോന്നലുണ്ടായാൽ ഉടനെ അവരുടെ പോലീസിൻ്റെ രീതി മാറും. പോലീസിനെ പഠിപ്പിക്കാൻ നീ ആരടാ എന്നാവും അവരുടെ ചോദ്യം. ഈ നീ അതുപോലെ തന്നെ അസഭ്യ വർത്തമാനങ്ങൾ, എടാ പോട വിളിയൊക്കെ സാധാരണ പോലീസിൻ്റെ ഒരു സ്വഭാവമാണ്. അവർക്ക് വിധേയത്വം പുലർത്തി അവിടെ സ്റ്റേഷനകത്ത് പ്രവർത്തിച്ചാൽ കുഴപ്പമില്ല. പിന്നെ ഇദ്ദേഹം മദ്യപിച്ചിരുന്നു പറയുന്നു, ആ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് വിനായകൻ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിന് ഉടനീളം സർ എന്ന് തന്നെ വിളിക്കുന്നുണ്ട് പോലീസുകാരെ അങ്ങോട്ട്. പക്ഷേ പുള്ളി ആ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും പെരുമാറണം നമുക്ക് കരുതാനാവില്ല. വേറൊരു വീട്ടിലാ കാണുന്നത്, ഇപ്പൊ പ്രമേഷ് ആയിരുന്നു വിനായകന്റെ സ്ഥാനത്ത് അതേ വിധത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പെരുമാറിയത് എങ്കിൽ ഈ പോലീസ് വിനായകനോട് പെരുമാറിയ പോലെ ആയിരിക്കില്ല ഒരുപക്ഷെ പ്രമേഷിനോട് പെരുമാറുന്നത്. എന്നോട് ഇതിനേക്കാൾ കൂടുതൽ നടപടികൾക്ക് പ്രമേഷ് വിധേയനാകേണ്ടി വരുമായിരുന്നു. അല്ല, എനിക്ക് നടപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ല.
പല വിധത്തിലുള്ള പോലീസിന്റെ ആക്ഷൻ പ്രമേഷനോട് ഉണ്ടാകുന്നത് ഒരു പ്രത്യേക തരം ആക്ഷൻ ആകുമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിന്റെ എന്തെങ്കിലും ഔദ്യോഗിക കൃത്യ നിർവഹണത്തെ തടസ്സപ്പെടുത്തിയാൽ അവർക്ക് വേണമെങ്കിൽ കേസെടുക്കാം. അതിന് വകുപ്പുണ്ട്, അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്ന് വിനായകൻ അവിടെ തടസ്സപ്പെടുത്തിയോ, നമ്മൾ പോലീസിനോട് ചില കാര്യങ്ങൾ അങ്ങോട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയോ വിമർശനാത്മകമായി സംസാരിക്കുകയോ ഒക്കെ ചെയ്താൽ ഉടൻ അത് പോലീസിന്റെ ഔദ്യോഗിക കൃത്യം തടസ്സപ്പെടുത്തിയെന്നും തിരിച്ച് മോശമായി പെരുമാറുന്ന ഒരു രീതിയുണ്ട്. ശരിക്കും ബഹുമാനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട പോലീസിനെയും സ്വാഭാവികമായിട്ട് അവർ പോലീസ് യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതാണ്, ആ നിരത്തിൽ പെരുമാറ്റം വേണം. ഇവിടെ വിനായകൻ്റെ ഇപ്പോൾ നമുക്കറിയാലോ, കൊച്ചിയിലെ മേയർ പിന്നെ അനുമോദിക്കാൻ വേണ്ടി ബൊക്കയുമായി പോയപ്പോൾ പോലും കഥ ഉറക്കുന്ന ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന അങ്ങനത്തെ സെലിബ്രിറ്റികൾ സാധാരണ രീതിയിൽ പെരുമാറുന്ന പോലെ തീർച്ചയായും വിനായകൻ്റെ പെരുമാറ്റം എന്തെങ്കിലും രീതിയിൽ പോലീസിന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന് തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കേസെടുക്കാം. പോലീസ് ഇപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, കോടതിക്കോ മജിസ്ട്രേറ്റ്. അഭിലാഷ, ഞാൻ പറയുന്നത് എൻ്റെ ഞാൻ ഉന്നയിക്കുന്ന വിഷയം അതല്ല. ഒരു വിനായകനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാതിയാണ് വിഷയം എന്ന വിധത്തിൽ ചർച്ച പോകുമ്പോൾ എന്നെ അമ്പരപ്പിക്കുന്നത് ഈ അദ്ദേഹം ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഇരയായി വരുമ്പോൾ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്ന ആ സമൂഹത്തിന് വേണ്ടി വിനായകൻ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. അത്തരത്തിലുള്ള ഒരു സമരമുഖങ്ങളിലും ഞാൻ വിനായകനെ കണ്ടിട്ടില്ല. മറിച്ച് അതിന് സജീവമായി പ്രവർത്തിക്കുന്നവരോട് വിനായകൻ്റെ സമീപനം വളരെ മോശമായിരുന്നു എന്നുള്ള ഉദാഹരണങ്ങളും നമുക്ക് മുമ്പുണ്ട്, മുന്നിലുണ്ട്, മുൻപിലെ പല കേസുകളുമുണ്ട്. വിനായകൻ ആദ്യമായല്ല. വിനായകന് പ്രത്യേക പരിഗണന എന്ന് നേരത്തെ അഭിലാഷ് പറഞ്ഞ അതേ വാദം തന്നെ ഉന്നയിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇത് മറ്റൊരു വലിയ നടനാണ് എതിരെയാണ് സമാനമായ പരാതി വരുന്നത്, സമാനമായ വിധത്തിൽ പെരുമാറുന്നത് എങ്കിൽ ഈ പറയുന്ന പ്രിവിലേജ് ഒന്നും അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, ഇപ്പോൾ മറ്റൊരു നടന് എതിരെയാണ് ഇങ്ങനെ ഒരു പരാതി വരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു നടനാണ് ഈ സീനിൽ ഉൾപ്പെട്ടത് എങ്കിൽ, ഇങ്ങനെ പെരുമാറില്ല, പോലീസ് ഇങ്ങനെ പെരുമാറുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. മറ്റിപ്പോൾ വിനായകൻ സാധാരണ ഇപ്പോൾ സിനിമാ നടന്മാരൊക്കെ വളരെ പോളിഷ്ഡായിട്ട് പെരുമാറുന്ന ആളുകളാണ് ജനങ്ങളുടെ മുമ്പിലും മറ്റുമൊക്കെ. അവർ യഥാർത്ഥത്തിൽ അവരുടെ വ്യക്തിജീവിതത്തിൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ ഒരു സംവിധാനത്തിന് മുമ്പിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ആ നിലയ്ക്കുള്ള, അതായത് ലഹരി ഉപയോഗിച്ച് കുഴപ്പമുണ്ടാക്കുന്ന ആളുകളല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലാതെയുള്ള നടന്മാരൊക്കെ പോലീസ് സ്റ്റേഷനിലും മറ്റുമൊക്കെ സാമാന്യം നല്ല നിലയ്ക്ക്, അതായത് പോളിഷ്ഡായി പെരുമാറുന്ന ആളുകളായിരിക്കും. സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഒരു കോൺഫ്രണ്ടേഷൻ്റെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെ സമീപനം, വിനായകനോട് ഉണ്ടായ സമീപനം യഥാർത്ഥത്തിൽ ഒരു പൗരനോട് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്ന പ്രശ്നം അവിടെയുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കത്തിന് ഇപ്പോൾ നാട്ടിലെ പൗരന്മാരെല്ലാം പോലീസ് സ്റ്റേഷനിൽ പോവുകയും എസ് ഐമാരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ സമയം ഉണ്ടാവുകയുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ ആകപ്പാടെ ഒരു കാവോട്ടിക് അന്തരീക്ഷം ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഇൻസിഡൻ്റ് അല്ല ഇതുമായി ബന്ധപ്പെട്ട്, ഇത് സമാനമായ തർക്കവുമായി ബന്ധപ്പെട്ട് സമാനമായ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ആദ്യത്തെ ഇൻസിഡൻറ്റും അല്ല എന്നൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനകത്ത് രണ്ടുപേരുടെയും പക്ഷത്തല്ല, ഇവിടെ രണ്ടു കൂട്ടരുടെയും ഭാഗത്ത് നിന്ന് പോരായ്മ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വിനായകനെ സംബന്ധിച്ച് അദ്ദേഹം ചലച്ചിത്ര നടനാണ്, അദ്ദേഹത്തിന് വലിയ ഫോളോവിംഗ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റൊരു നടനും കിട്ടാത്ത അത്രയും വലിയ പിന്തുണ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ പിന്തുണ ഉണ്ട് എന്നുള്ളത് ഒരർത്ഥത്തിൽ ഒരു പ്രിവിലേജ് ആണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹം ആരോടും എന്തും പറയാം, എനിക്ക് വായി തോന്നുന്നതൊക്കെ ഞാൻ പറയും. ഇപ്പോൾ സി നമ്മുടെ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം 1901A ഭരണഘടന വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും അല്ല. തീർച്ചയായിട്ടും വിധത്തിൽ പ്രതികരിക്കാതിരിക്കാനുള്ള ബാധ്യത എത്ര പ്രിവിലേജ് ഉള്ള ആൾക്കും പ്രിവിലേജ് ഇല്ലാത്ത പ്രിവിലേജ് എന്ന് പറയുന്നത് തീർച്ചയായും മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്താതിരിക്കാനുള്ള ഒരു ഒരു മര്യാദ കൂടിയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു ദിവസവും നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ എൻ്റെ നിലപാട് പ്രമേഷ് വളരെ കൃത്യമായി പറയാം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോ നിയമം നടപ്പാക്കേണ്ടുന്ന സംവിധാനം തന്നെയാണ് അതിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു ഭരണത്തുടർച്ചയ്ക്കൊക്കെ ശേഷം പോലീസ് വളരെ വളരെ പരുക്കനായി പെരുമാറുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അപ്പോഴും പോലീസ് വിമർശിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ അതിനെ തന്നെ പ്രമേഷ് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് ഇതുപോലെ പെരുമാറുന്നുണ്ട് എങ്കിൽ അത് എന്തൊക്കെ ന്യായം പറഞ്ഞാലും മുൻപ് പലവട്ടം സമാനമായ കേസുകളിൽ ചെന്ന് പോലീസിന് മുന്നിൽ നിന്നിട്ടുള്ള ഒരാൾ, ആ അദ്ദേഹത്തിൻ്റെ വിനായകൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ വിനായകന് കൃത്യമായും നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം. അതിനപ്പുറത്ത് തൻ്റെ ഒച്ചപ്പാടുകൾ അല്ല തീർച്ചയായും വിഷയമാക്കേണ്ടത്. അവിടെ തന്നെ അഭിലാഷ് പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വിഷയം തന്നെ ഉണ്ട് പ്രമേഷേ. മറ്റൊരു വിഷയമുണ്ട്. ഇപ്പോൾ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുകയാണ്, ഒരു സിനിമ ഇറങ്ങുന്നു, ആ സിനിമ ഇറങ്ങുന്ന ഉടൻ തന്നെ ആ സിനിമയ്ക്കെതിരായി
നിലപാടെടുക്കുന്നു, ആ സിനിമയെ വിമർശിക്കുന്നുവെങ്കിൽ അത് കേസെടുക്കപ്പെടാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. കൊച്ചിയിൽ തന്നെ ഒരു സിനിമയുടെ സംവിധായകൻ കൊടുത്ത പരാതിയുടെ പുറത്ത് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ എന്താണ് പ്രമേഷിന് പറയാനുള്ളത്? ശരിക്കും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ റിവ്യൂസ് അല്ലെങ്കിൽ ഇത്തരം അവലോകനങ്ങൾ നിരൂപണങ്ങൾ വരുന്ന നവമാധ്യമ പ്ലാറ്റ്ഫോമുകളുടെ പേരിലാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. അല്ലാതെ വ്യക്തികളുടെ പേരിൽ ഇപ്പോൾ കേസെടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ ഇവിടെ ഈ സിനിമാ സിനിമാ സംവിധായകരും പ്രൊഡ്യൂസർമാരും പ്രത്യേകിച്ച് നിർമ്മാതാക്കളൊക്കെ പറയുന്ന വിഷയത്തിൽ ഒരു കഴമ്പുണ്ട്. പക്ഷേ നിയമപരമായി എങ്ങനെ അത്തരം നിരൂപണങ്ങളെ, അത്തരം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, അഭിപ്രായങ്ങളെയൊക്കെ വിലക്കിടാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം സിനിമയെ നിരൂപിക്കുക അല്ലെങ്കിൽ സിനിമാ നിരൂപണം എന്നും ഉണ്ട്. അന്ന് നേരത്തെ പൊതുമാധ്യമങ്ങളിലായിരുന്നു, അല്ലെങ്കിൽ പൊതുവെ അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന പോലുള്ള പ്രേക്ഷകരുടെ കാതോട് കാതോരമുള്ള അഭിപ്രായങ്ങളിലായിരുന്നു. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഇത് കുറച്ചുകൂടി വ്യാപകമായി പ്രചരിപ്പിക്കാനൊക്കെയുള്ള അവസരമുണ്ട് എന്നല്ലാതെ അതുകൊണ്ട് അതിനൊക്കെ നിയന്ത്രിക്കാം എന്ന് കരുതുക ശരിയല്ല. പക്ഷേ ഈ മറ്റൊരു പ്രവണതയുണ്ട്, ഈ പറയുന്ന പോലെ ചില ഓൺലൈൻ സിനിമാ നിരൂപക വ്ളോഗർമാർ അല്ലെങ്കിൽ യൂട്യൂബർമാരൊക്കെ തന്നെ ഇതുവരെയും സംവിധായകരെയും നിർമ്മാതാക്കളെയൊക്കെ സമീപിച്ച് പോസിറ്റീവ് റിവ്യൂ ഇടണമെങ്കിൽ കാശ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ ഇത്തരം പിന്നെ ഈ പറഞ്ഞ കുഴപ്പക്കാരെല്ലാം ഒഴിവാക്കാൻ വേണ്ടി എല്ലാവർക്കും ഒരു 10,000-20,000 രൂപ കൊടുത്ത് അവരെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇവർക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഇവരെ റിവ്യൂ ചെയ്യുന്ന ഒരു തരം ട്രെൻഡുകളുണ്ട്. അത് ഓൺലൈൻ ജേർണലിസം ആണോ ഇവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജേർണലിസത്തിന് ഒരു എത്തിക്സ് ഉണ്ട്. സിനിമയായാലും ശരി, അത് പാലിക്കേണ്ടത് ചെയ്യുന്ന അവർ തന്നെയാണ്. അതല്ലാതെ മറ്റ് ഇവർ ആരോപിക്കുന്നത് ഇരുട്ടത്തിരുന്ന് ഇങ്ങനെ കാണാമറയത്തിരുന്ന് എല്ലാ സിനിമയെയും എഴുതി തോൽപ്പിക്കാനും വേണ്ടി, വിമർശിച്ച് തോൽപ്പിക്കാൻ വേണ്ടി ഒരു സംഘം പ്രവർത്തിക്കുന്നു, ഗൂഢസംഘം പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഡാർക്ക് വെബ് എന്നൊക്കെ ഇവർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഘം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ സിനിമ റിലീസ് ചെയ്ത് സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് അത് കാണാനുള്ളൊരു അവസരം കൊടുക്കുന്നതിന് മുമ്പ്, സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സിനിമയ്ക്കെതിരെ വിമർശനമായിട്ടൊക്കെ വരുന്നത് ഇത്തരം സംഘടിതമായ പ്രവണത ഉണ്ടോയെന്ന് സംശയം ബലപ്പെടുത്തുന്നുണ്ട്. കോടതി ഇന്നലെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സൂചിപ്പിച്ചതാണ്. പക്ഷേ നിയമപരമായി ഇത്തരം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് എങ്ങനെ കേസെടുക്കാൻ കഴിയുമെന്ന് എനിക്കതിനകത്ത് സംശയങ്ങളുണ്ട്. അഭിലാഷേ, റാഹേൽ വഹഗൻ കോരയും ആരോമലിൻ്റെ ആദ്യത്തെ പടവുമാണ് ഇപ്പോൾ കോടതി കയറിയ രണ്ട് സിനിമകൾ ഈ റിവ്യൂ ബോംബിങ്ങുമായി ബന്ധപ്പെട്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഈ കണ്ണികൂടി എന്നുള്ള കെ ജി ജോർജ് സിനിമ വന്നപ്പോൾ വളരെ അതിന് ആദ്യഘട്ടത്തിൽ വളരെ മോശം റിവ്യൂ ആണ് ഉണ്ടായത്. അത് ആ സിനിമയെ ബാധിച്ചു എന്ന് പിന്നീട് പലപ്പോഴും പറയുണ്ടായി. കേരളത്തിൽ തന്നെ തിയേറ്ററിൽ ആളെ വിട്ട് കൂവി തോൽപ്പിച്ച ചരിത്രമുള്ള തിയേറ്ററുകളാണ് നമ്മുടേത്. സിനിമാക്കാർ തന്നെ തോൽപ്പിച്ചത്. ഇപ്പോൾ ഈ ഒരു വിഷയം, ഇപ്പോൾ അവർ നിർമ്മാതാക്കളുടെ സംഘടന നൽകിയ 10 ചിത്രങ്ങളിൽ പലതും ഈ ഒരു റിവ്യൂ ഉണ്ടായില്ലെങ്കിലും വിജയിക്കുമെന്ന് കരുതാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്തരം ഇപ്പോൾ കോടതി ഇടപെടുന്നു, കോടതി ഇടപെട്ടിട്ട് ഇതിൽ നിയന്ത്രണം വേണം എന്ന് പറയുന്നു. ഇത് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. ഒന്നിപ്പോൾ ഒരു കവിത വായിച്ചിട്ട് അതേക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശം അനുവാചകൻ്റേതാണ്. ഇപ്പോൾ ഒരു നോവൽ വായിച്ചിട്ട് അഭിപ്രായം പറയാനുള്ള അവകാശം ഒരു വായനക്കാരനുണ്ട്. അതുപോലെ ഒരു സിനിമ ഒരു കലാസൃഷ്ടിയാണ്. ആ സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ടിട്ട് ആ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ കണ്ട് അഭിപ്രായം പറയാൻ പാടില്ല, അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ അഭിപ്രായം പറഞ്ഞുകൂടാ എന്ന് പറയുന്നത് ഹോഷ്കാണ്. അങ്ങനെ സാധിക്കില്ല, അതൊന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ റിവ്യൂ വന്നാൽ അതല്ലെങ്കിൽ യൂട്യൂബിലൂടെ പ്രചരണം ഉണ്ടായാൽ സിനിമ പരാജയപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഓണത്തിനിറങ്ങിയ സിനിമകളിൽ കിങ് ഓഫ് കൊത്തയും രാമചന്ദ്രബോസും പരാജയപ്പെട്ടത് റിവ്യൂ കൊണ്ടാണോ? ഇനി റിവ്യൂ ഇല്ലായിരുന്നെങ്കിൽ ആ സിനിമകൾ വിജയിക്കുമായിരുന്നു? അത് അതേ സമയത്ത് ഇറങ്ങി RDX ഓടുകയും ചെയ്തു, അതേക്കുറിച്ചും റിവ്യൂ ഉണ്ടായിരുന്നല്ലോ, അതേക്കുറിച്ചും വിമർശനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. സിനിമ കാണാതെ വിമർശിക്കുന്നതാണ് ഈ പ്രശ്നം. അല്ല, ഞാൻ ആ പ്രശ്നത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ റിവ്യൂ, അതായത് ആളുകൾ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാൻ പാടില്ല, റിവ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അടക്കം കൺസേൺഡായ ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് മെയിനായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന വിഷയം ഈ റിവ്യൂ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില വല്ലാത്ത നിലക്കുള്ള ബ്ലാക്ക് മെയിലിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെയാണ്. അതായത് നിങ്ങളുടെ സിനിമ ഞാൻ പരാജയപ്പെടുത്താതിരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് കാശ് തരണം എന്ന് പറഞ്ഞാൽ അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. അപ്പോൾ അതുണ്ടാകുമ്പോൾ ഇങ്ങനെ ഈ തരത്തിൽ റിവ്യൂ നെഗറ്റീവ് റിവ്യൂ ഇടുമെന്ന് പറഞ്ഞിട്ടോ, അതല്ലെങ്കിൽ അതിനുവേണ്ടി അത്തരത്തിൽ പണം പിടുങ്ങാൻ വേണ്ടി ഈ തരത്തിലുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ആളുകൾക്കെതിരെ സ്പെസിഫിക്കായി നടപടിയെടുക്കണം. പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ വളരെ വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. എളുപ്പത്തിൽ നമുക്കത് ഏതാണ് യഥാർത്ഥത്തിലുള്ള റിവ്യൂ അല്ലാത്ത റിവ്യൂ എന്ന നിലയിലേക്ക് കാണാൻ കഴിയില്ല. പണ്ട് കോഴിക്കോടൻ റിവ്യൂ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്തെ അവസ്ഥയല്ല ഇന്ന്. ഇന്നിപ്പോൾ നോക്കുക, കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട്
നമ്മുടെ സിനിമാ പ്രൊഡ്യൂസർമാർ പണം വെക്കുന്നത് എവിടെയാണ്? ഒരു ഒരു കോടി എങ്കിലും പ്രൊമോഷന് വേണ്ടി അവർ നീക്കി വെക്കുന്നുണ്ട്. ആ പ്രൊമോഷന് വേണ്ടി നീക്കി വെക്കുന്ന പണം പഴയതുപോലെ പത്രത്തിലെ പരസ്യമായിട്ടോ അതല്ലെങ്കിൽ വാരികകളുടെ അവസാനത്തെ പേജിലെ വർണ്ണചിത്രമായിട്ടോ ഒന്നും അല്ല, മറിച്ച് പ്രൊമോഷന് വേണ്ടി നീക്കി വെക്കുന്ന തുകയുടെ ഭൂരിഭാഗവും പോകുന്നത് ഡിജിറ്റൽ മേഖലയിലേക്കാണ്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഈ മേഖലയെ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ. അപ്പോൾ അതൊരു പുതിയ ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർമാരുടെ എക്കോണമി ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇൻഫ്ലുവൻസേഴ്സ്മാർ അതുപോലെ തന്നെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വലിയ തോതിൽ അവരൊരു പുതിയ പുതിയ ബിസിനസ് മേഖലയാണ്. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. സിനിമ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിനെ വളരെ എന്താ പറയുക അങ്ങേയറ്റം മോശമായ നിലയിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് സിസ്റ്റമായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ കൃത്യമായും തിരഞ്ഞുപിടിച്ച് ആക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ റിവ്യൂ എന്ന് പറയുന്ന പേരിൽ തോന്നിയാസം പറയാൻ പാടില്ല. ആളുകളെ അതിപ്പോൾ ക്യാരക്ടർ ചെയ്ത ആളുകളെ ആവട്ടെ അല്ലെങ്കിൽ ആ സിനിമയുടെ അണിയറക്കാരെ ആകട്ടെ വ്യക്തിഹത്യ ചെയ്യാനോ അധിക്ഷേപിക്കാനോ ഈ പറഞ്ഞ ഒരു റിവ്യൂർക്കും അവകാശമില്ല. അത് വേറൊരു വിഷയമാണ്. സിനിമയെ നിങ്ങൾക്ക് വിമർശിക്കാം, പരിഹസിക്കുകയും ചെയ്യാം, സിനിമ കണ്ടിട്ട് വിമർശിക്കാം, സിനിമ ഇനിയിപ്പോൾ സിനിമ കാണാതെയും വിമർശിച്ചുള്ളൂ. പക്ഷേ ഇനി എന്തിൻ്റെ പേരിലായാലും വ്യക്തിഹത്യാപരമായ നിലയിലുള്ള വർത്തമാനം പറയാൻ ആർക്കും അവകാശമില്ല. ഇപ്പോൾ അശോക് ഗോക്കിനെതിരെ അടക്കമാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്, ആദ്യത്തെ കേസ്. ആ ഈ പറഞ്ഞ വ്യക്തിഹത്യ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യേണ്ട വിഷയമാണ്. അഭിലാഷ് പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ തോക്കിൻമുനയിൽ നിർത്തിയാണോ അഭിപ്രായം പറയിപ്പിക്കുന്നത് എഴുതുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. വളരെ ക്യാമ്പയിനായിട്ട് ഒരു റിവ്യൂ വരുന്നുണ്ടെങ്കിൽ അത് അത്തരം റിവ്യൂകൾ വന്നത് എന്തൊക്കെ എന്ന് നമുക്ക് തന്നെ മുന്നിൽ നിരവധി ചരിത്രമുണ്ട്. പക്ഷേ പോലീസിനെ ഇനിയുള്ള കാലത്ത് സിനിമയുമായി കെട്ടിപ്പറഞ്ഞ് സമയം കളയേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു മാർഗരേഖ വൈകാതെ പുറത്ത് വരേണ്ടി വരും എന്നുകൂടി വിശ്വസിക്കുന്നു. പത്മശ്രീ സി ഐ ഐസക് അധ്യക്ഷനായ NCERTയുടെ ഏഴംഗ സമിതിയുടെ ഒരു ശുപാർശ വന്നു കഴിഞ്ഞിരിക്കുന്നു. CBSE പുസ്തകങ്ങൾ അടുത്ത വർഷം തൊട്ട് പക്ഷേ ഇന്ത്യ എന്നതിന് പകരം ഭാരത് വേണം. അതോടൊപ്പം തന്നെ ക്ലാസിക്കൽ ഹിസ്റ്ററി പഠിപ്പിക്കണം. ഈ രണ്ട് പ്രധാന നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നു. തീർച്ചയായും മറ്റ് നിർദ്ദേശങ്ങളുണ്ട്. 1947 ശേഷമുള്ള ചരിത്രത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടണം. പിന്നെ പഴയ മുമ്പ് പൗരാണിക ചരിത്രം, മധ്യകാല ചരിത്രം, ആധുനിക ചരിത്രം എന്ന നിലയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതിൽ പൗരാണിക ചരിത്രം മാറ്റി ക്ലാസിക്കൽ ഇന്ത്യൻ ഹിസ്റ്ററി ആക്കണം. അതായത് നമ്മുടെ വിജയകഥകൾ, വേദകാലത്തെ അടക്കം അല്ലെങ്കിൽ മിത്തുകളുടെ ഒക്കെ ആ കാലത്തെ വിജയകഥകളായിരിക്കാം ഉദ്ദേശിക്കുന്നത്, എനിക്കറിയില്ല. അത് എന്തായാലും സി ഐ എസ് ഒക്കെ തന്നെ അല്ലെങ്കിൽ ഈ കമ്മിറ്റി കൊടുത്തിട്ടുള്ള ശുപാർശയുടെ അന്തരാർത്ഥം എന്തെന്നുള്ളത് അവർ തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഇതിപ്പോൾ NCERTയുടെ പുസ്തകങ്ങളിൽ ഇങ്ങനെ ഇപ്പോൾ ഭാരതം എന്ന് വരുന്നു എന്നുള്ളത് മാത്രമായിട്ട് ഞാനൊരു പ്രശ്നമായി കാണുന്നില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പോൾ 2014 ശേഷം 3 തവണ ടെക്സ്റ്റ് ബുക്കുകൾ റിവ്യൂ ചെയ്തു. ഏറ്റവും ഒടുവിൽ കോവിഡിന് ശേഷം പഠനഭാരം കുറയ്ക്കാൻ എന്ന പേരിൽ പാഠപുസ്തകങ്ങളിൽ കൈവയ്ക്കുക മാത്രമല്ല തിരുത്തലുകൾ കാര്യമായി നടത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായും 12-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന്, ഹിസ്റ്ററി പാഠപുസ്തകത്തിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ വധം സംബന്ധിച്ച ഭാഗം വലിയ തോതിൽ എഡിറ്റ് ചെയ്ത് നീക്കി. നാഥുറാം വിനായക് ഗോഡ്സെക്കുറിച്ച് ഉള്ള പരാമർശങ്ങൾ, അയാൾ പൂനെയിൽ നിന്നുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു, വലതുപക്ഷ ഹിന്ദു പത്രം നടത്തിയിരുന്ന ആളായിരുന്നു തുടങ്ങിയ പരാമർശങ്ങളൊക്കെ മാറ്റിയിട്ട് മഹാത്മാഗാന്ധിയെ നാഥുറാം ഗോഡ്സെ എന്ന ഒരാൾ കൊന്നു കളഞ്ഞു എന്നുള്ള അത്രയും നിറഞ്ഞ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ ടെക്സ്റ്റ് ചെറുതാക്കിയായിരിക്കും. അതിനേക്കാൾ കൗതുകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് അഭിലാഷ്. ഇത് ഈ 7000 വർഷം പഴക്കമുള്ള വായുപുരാണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്ന ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതത്തിലേക്ക് വരുന്നത്. ഇതിന് 7000 വർഷം പഴക്കമുണ്ടോ? അതിൻ്റെ വ്യാസൻ എന്ന അർത്ഥത്തിൽ തന്നെ കൂട്ടിച്ചേർക്കലുകൾ നിരന്തരം നടന്നിട്ടുള്ള ഒരു സമാഹാരങ്ങളുണ്ട്. നമ്മുടെ പുരാണങ്ങളും അതിനപ്പുറത്തുള്ള കാര്യങ്ങളും പല ഘട്ടത്തിലായി കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ അത് പിന്നീടുള്ള പല ചരിത്ര പുസ്തകങ്ങളും പഠിച്ചിട്ടുണ്ട്, അത് ചരിത്ര പുസ്തകങ്ങളല്ലാതെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അതാണ് കുറച്ചുകൂടി ശരി എന്ന് തോന്നുന്നു. അപ്പോൾ ഈ 7000 വർഷം ഭാരതം ഇത്തരം ഇമേജുകൾ കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യം എന്താ? തീർച്ചയായിട്ടും നോക്കൂ, ഇത് ആദ്യമായി ഉയരുന്ന വാദമല്ല. ഇത് കോൺസ്റ്റന്റ് അസംബ്ലിയിൽ തന്നെ അന്നത്തെ ഹിന്ദുത്വ ആനുകൂല്യങ്ങൾ, രാജ്യത്തിൻ്റെ പേര് ഭാരതവർഷ എന്ന് വേണം എന്ന ആവശ്യം ഉയർത്തിയിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഭാരത് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടനയുടെ 1-ാമത്തെ ആർട്ടിക്കിൾ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഭാരതവർഷ വേണമെന്ന പല പേരുകൾ ചർച്ചയായിരുന്നു. ഇത് മാത്രമല്ല, ഇന്ത്യയുടെ ആദ്യത്തെ പേര്, ഈ ഭൂഭാഗത്തിൻ്റെ ആദ്യത്തെ പേര് മെലൂഹ എന്നായിരുന്നു. സത്യത്തിൽ ഈ ഭൂഭാഗത്തിന് ഏറ്റവും പ്രസിദ്ധമായ പേര് ഹിന്ദുസ്ഥാൻ എന്നുള്ളതാണ്. ഈ സ്ഥാൻ എന്ന് പറയുന്നത് പേർഷ്യനാണ്. ഈ പേർഷ്യക്കാരാണ് നമ്മളെ ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചത്. ഇപ്പോഴും പല രാജ്യങ്ങളിലും ഇന്ത്യ എന്നുള്ളതിനേക്കാൾ ഹിന്ദുസ്ഥാൻ എന്ന് ഉപയോഗിക്കുന്ന പ്രദേശങ്ങൾ പോലും ഉണ്ട്. അപ്പോൾ ഏത് പേര്, ഇപ്പോൾ ഭാരതം എന്ന പേരാണോ ഏറ്റവും പോപ്പുലറായ പേര്, ഇതൊക്കെ തർക്ക വിഷയങ്ങളാണ്. ഇതിപ്പോൾ നമ്മുടെ ചിരകാല അല്ലെങ്കിൽ പഴയകാല പ്രൗഢിയെ ഞങ്ങൾ ഒന്നൊന്ന് പുനരുദ്ധരിക്കുന്നു എന്ന പുനരുദ്ധാരണ. പക്ഷേ വളരെ പെട്ടെന്ന് പറയേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ഇപ്പോൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കുന്നില്ല,
ആ ഒരർത്ഥത്തിൽ ഇങ്ങനെ ചരിത്രത്തിനെ പല വിധത്തിലും മാറ്റി മറിക്കുമ്പോൾ നമുക്ക് അർഹമായത് പലതും നഷ്ടപ്പെട്ടിട്ടുമില്ലേ? അല്ല, അത് ശരിക്കും ഒരു അക്കാദമിക് പണ്ഡിതന്മാരുടെ ഇത് സംബന്ധിച്ചിട്ടുള്ള ആധുനിക കാഴ്ചപ്പാടുള്ള പണ്ഡിതന്മാരുടെയൊക്കെ ഒരു റിസർച്ചുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സിലബസ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് ചരിത്രാതീത കാലത്തെ ചരിത്രം പഠിക്കാൻ നമുക്ക് പലതും നിർവാഹമില്ല, കാരണം ചരിത്ര രേഖകൾ പലതും ഇല്ല. അപ്പോൾ അന്ന് സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്തെക്കുറിച്ചുള്ള അടയാളങ്ങൾ എന്ന് പറയുന്നത് ഇതിഹാസങ്ങൾ, ഇതുപോലെ വേദപുരാണങ്ങളൊക്കെ തന്നെയാണ്. അതിനെ ചരിത്രമായി നമുക്ക് കണക്കാൻ കഴിയില്ല. അതിലപ്പോൾ ഒരു വർക്ക് ഓഫ് ആർട്ട് എന്നോ അല്ലെങ്കിൽ ലിറ്ററേച്ചർ ണെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെ വിലയിരുത്താം. അതിനെല്ലാം ചരിത്രമാക്കി മാറ്റാൻ കഴിയുകയില്ല. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ടും ചരിത്രത്തിന് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ മാർഗങ്ങളുണ്ട്, അതിൻ്റെതായ അന്വേഷണ രീതികളുണ്ട്, ശാസ്ത്രീയമായ ഉപദാനങ്ങളുണ്ട്. അത് ഉപയോഗിച്ച് പരിശോധിക്കുന്നതാണ് ചരിത്രവും എഴുതപ്പെടുന്നതാണ് ചരിത്രം. അതിന് പകരം എന്തെങ്കിലും പകരം മിത്തും മറ്റേതെങ്കിലും പുരാവൃത്തമൊക്കെ അല്ലെങ്കിൽ ഇതിഹാസ കഥയൊക്കെ ചരിത്രമാക്കി മാറ്റുന്നത് വളരെ മണ്ടത്തരമാണ്. അത് ആധുനികതയിലേക്കല്ല, വളരെ പിന്നോട്ട് പോക്കാണ്. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അങ്ങനെയല്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഹെറിറ്റേജിനെ കുറിച്ചോ അല്ലെങ്കിൽ കൾച്ചറിനെ കുറിച്ചോ നമ്മുടെ വേദ പുരാണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിഹാസങ്ങളെക്കുറിച്ചോ ഒക്കെ പഠിപ്പിക്കുക അത് വേറെ കാര്യം. അതൊരു ലിറ്ററേച്ചർ എന്ന നിലയിൽ അവരെല്ലാം പഠിപ്പിക്കുക, സംശയമൊന്നുമില്ല. പക്ഷേ ഹിസ്റ്ററി എന്ന് പറയുന്നത് അത് മറ്റൊന്നാണ്. അത് മനസ്സിലാക്കാതെയാണോ ഇവർ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ ബോധപൂർവമായ ശ്രമമാണ്. ഇത് ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല, നമ്മൾ ഒരുപാട് കാലം ചർച്ച ചെയ്ത കാര്യമാണ് ഇത്. ഹിസ്റ്റോറി ആര് പറയുന്നു എന്നുള്ളത് എപ്പോഴും പ്രധാനം തന്നെയാണ്. ആരുടെ കഥയാണ് ചരിത്രമാകുന്നത് എന്നുള്ളത് പ്രധാനം തന്നെയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇന്ത്യ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ചരിത്ര പുസ്തകങ്ങൾക്ക് പുറത്ത് തന്നെയാണ് കിടക്കുന്നത്. അത് മാറ്റങ്ങൾക്ക് ശേഷവും അങ്ങനെ തന്നെയാകും എന്നുള്ള ആശങ്ക തന്നെയാണ് എനിക്കുള്ളത്. കാരണം അതിനപ്പുറത്ത് ഇന്ത്യ 1787 ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രം ബ്രിട്ടീഷുകാർ മാറ്റി എഴുതി എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് ഇന്ത്യക്കാരൻ്റെ കഷ്ടപ്പാട്, കടുത്ത പട്ടിണി, കടുത്ത ക്ഷാമം, അതിന് എങ്ങനെയൊക്കെ ഉണ്ടായി, അത്തരം കാര്യങ്ങളൊന്നും ഒരു ചരിത്രവും ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. മനുഷ്യനെ വലിയ തോതിൽ ചില നേട്ടങ്ങൾക്ക് വേണ്ടി പറയുന്ന ഒന്നായി ചരിത്രം ഇന്ത്യയിൽ നിലനിന്നിരുന്നു, ഇനി അത് തുടരും എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ന്യൂസ് എക്സ്ട്രാ അവസാനിക്കുന്നു.